ആരാകും അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് എന്ന് ലോകം ഉറ്റുനോക്കുമ്പോൾ വീണ്ടും അമേരിക്ക ഭരിക്കാൻ എത്തുന്നത് ഇന്ത്യൻ വംശജ കമല ഹാരിസ്. നമുക്കറിയാം, അമേരിക്കയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി കമല ഹാരിസ് 2021 സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ ഇപ്പോൾ ഇത് വീണ്ടും ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും അമേരിക്കൻ വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസ് US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള തന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് US പ്രസിഡന്റ് മത്സരത്തിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറിയതോടെയാണ് കമല ഹാരിസിന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനുള്ള വഴി തെളിഞ്ഞിരിക്കുന്നത്. അതായത് താൻ വിജയിക്കാൻ ആവശ്യമായ വോട്ടുകൾക്കായി താൻ പരിശ്രമിക്കുമെന്ന് തന്നെ നാമനിർദ്ദേശ പത്രിക ഒപ്പുവെച്ചതിന് പിന്നാലെ കമല ഹാരിസ് വ്യക്തമാക്കിയിരിക്കുന്നു. ഓരോ വോട്ടുകളും സ്വന്തമാക്കാൻ താൻ കഠിനാധ്വാനം ചെയ്യുമെന്നും നവംബറിൽ തങ്ങളുടെ ജനകീയ പ്രചാരണം വിജയിക്കുമെന്നും കമല ഹാരിസ് പറയുകയാണ്. അതായത് താൻ വിജയിക്കാൻ വേണ്ടി ആവശ്യമായ വോട്ടുകൾക്ക് വേണ്ടി പരിശ്രമിക്കുമെന്ന് തന്നെയാണ് കമല ഹാരിസിന്റെ വാക്കുകൾ. ഇങ്ങനെയാണ്, ഇന്ന് ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിനാവശ്യമായ ഫോമുകളിൽ ഒപ്പുവെച്ചു. ഇനി എനിക്ക് വേണ്ട വോട്ടുകൾക്കായി ഞാൻ കഠിനാധ്വാനം ചെയ്യും. നവംബറിൽ നടക്കുന്ന ഞങ്ങളുടെ ജനകീയ പ്രചാരണം വിജയം കാണും. മുൻ US പ്രസിഡന്റ് ബരാക് ഒബാമയും കമല ഹാരിസിന് പിന്തുണ അറിയിച്ചു. ഈ ആഴ്ച ആദ്യം മിഷേലും ഞാനും ഞങ്ങളുടെ സുഹൃത്ത് കമല ഹാരിസിനെ വിളിച്ചു. അവർ അമേരിക്കയുടെ ഒരു മികച്ച പ്രസിഡന്റ് ആകുമെന്ന് ഞങ്ങൾ കരുതുന്നു. അവർക്ക് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട്. അവരുടെ വിജയം ഉറപ്പാക്കാൻ ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യും. നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നാണ് ഒബാമ പറഞ്ഞത്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയ പ്രസിഡന്റ് ജോ ബൈഡനാണ് തന്റെ പിൻഗാമിയായി കമല ഹാരിസിനെ പ്രഖ്യാപിച്ചത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ സാഹചര്യത്തിലാണ് ബൈഡന്റെ പിൻവാങ്ങൽ. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നവംബർ 5 നടക്കുക. അതേസമയം കമല ഹാരിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേണി സാൻഡേഴ്സ്, എലിസബത്ത് വാരൻ തുടങ്ങിയ തീവ്ര ഇടതുപക്ഷ ജനാധിപത്യവാദികളുടെ താരതമ്യപ്പെടുത്തുമ്പോൾ ഹാരിസ് എപ്പോഴും മിതവാദിയായി തന്നെ കാണപ്പെട്ടു. അതായത് മുൻ വർഷങ്ങളിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പുരോഗമനവാദികളെയും മിതവാദികളെയും ആകർഷിക്കാൻ കഴിയുന്ന ഒരാളായി ഹാരിസ് സ്വയം അവതരിപ്പിക്കുകയായിരുന്നു. സമ്പദ് വ്യവസ്ഥയെ ഉയർത്താൻ ശ്രമിക്കുന്നതിന് പകരം നയപരമായ ചിന്തകൾ വർദ്ധിച്ചു വരുന്ന ടാർജറ്റ് ചെയ്ത ഫലങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു കമല ഹാരിസിന്റെ ചിന്ത. പ്രത്യേകിച്ച് സ്ത്രീകൾ, നിറമുള്ള ആളുകൾ, താഴ്ന്ന വരുമാനമുള്ള അമേരിക്കക്കാർ തുടങ്ങി പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഹാരിസ് ഒടുവിൽ 2019 നവംബറിൽ കുറഞ്ഞ പോളിംഗ് നമ്പറുമായി മത്സരത്തിൽ നിന്ന് പുറത്താവുകയായിരുന്നു. പിന്നീട് ബൈഡനെ അംഗീകരിക്കുകയും ചെയ്തു. കാലിഫോർണിയയിലെ ഓക്ലാൻഡിൽ ജനിച്ച ഹാരിസ് ഇന്ത്യൻ വംശജ അമ്മയുടെ ജാക്മൻ വംശജനായ പിതാവിന്റെ മകളാണ്. ഹോവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. ഒരു പ്രമുഖ കർത്തവർഗക്കാരായ ആൽഫ്കബ് അൽഫയിലെ അംഗമാണ്. സാൻ ഫ്രാൻസിസ്കോ ഡിസ്ട്രിക്ട് അറ്റോർണിയായ ആദ്യത്തെ കർത്തവർഗക്കാരിയും കാലിഫോർണിയയിലെ ആദ്യത്തെ ഏഷ്യൻ അമേരിക്കൻ കർത്തവർഗക്കാരിയ അറ്റോർണി ജനറലുമാണ് കമല ഹാരിസ്. 2016 US സെനറ്റിലേക്ക് വൻ ഭൂരിപക്ഷത്തോടെ 55 തിരഞ്ഞെടുക്കപ്പെട്ടു. പരമ്പരാഗതമായി അവഗണിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി പോരാടാൻ നിലവിൽ ഐഡന്റിറ്റി അതീതമായി അനുയോജിക്കുന്ന ഒരാളായി ഹാരിസ് പലപ്പോഴും വാദിക്കുകയായിരുന്നു. 2014 അഭിഭാഷകനായ ഡക് എംഫോനെ വിവാഹം കഴിച്ചു. തുടർന്ന് സഹോദരിയുമായ ചടങ്ങുകൾ നിയന്ത്രിച്ചു. എന്തുകൊണ്ടാണ് ജോ ബൈഡൻ കമല ഹാരിസിനെ തന്നെ തന്റെ കൂടെ തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുമ്പോൾ, അതായത് ഒരു സ്ത്രീ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചെങ്കിലും അത് ഹാരിസിനെ പ്രിയപ്പെട്ടതായി കണ്ടില്ല. ആഭ്യന്തര തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സെനറ്റർ ജാനറ്റ് റൈസിനെ പരിചയക്കുറവ് കാരണം ഹാരിസ് അദ്ദേഹത്തെ പിന്തള്ളി. പുതിയ രാഷ്ട്രീയ സഖ്യങ്ങൾ രൂപപ്പെടുത്തുകയും നിലവിലുള്ള മത്സരങ്ങൾ ആഴത്തിലാക്കുകയും സ്ത്രീകളുടെ ഒരു കൂട്ടത്തെ അവരുടെ പാർട്ടിയിലെ നേതാക്കളായി ഉയർത്തുകയും ചെയ്ത സമഗ്രമായ അവലോകനത്തിന് ശേഷമാണ് ബൈഡൻ ഹാരിസിൽ സ്ഥിര താമസമാക്കിയത്. US തെരഞ്ഞെടുപ്പിൽ കമല ഹാരിസ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതായത് ഹാരിസിനെ തിരഞ്ഞെടുക്കുന്നതിന് ബൈഡന്റെ പ്രചാരണം, ഭരണത്തിന്റെ റെക്കോർഡ്, വംശീയ വൈവിധ്യം എന്നിവയിൽ തന്നെ ഒരു വാദുവെപ്പ് നടത്തി. സാധാരണയായി റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതിനെ ട്രംപിനെ പിന്തുണയ്ക്കാത്ത വോട്ടർമാരെ ഇഷ്ടപ്പെടാൻ ഹാരിസ് ചുമതലപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് ദിവസം വീട്ടിലിരിക്കാതെ തന്നെ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, വിദേശ നയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബൈഡന് ചായ്വുള്ളപ്പോൾ ഹാരിസിന് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇടപഴകാൻ കഴിയുമെന്ന പ്രചാരണമാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.